എന്റെ ചേട്ടാ, ചേട്ടൻ എന്നെ വിട്ടു പോയിട്ട് ഇപ്പോൾ ഒരു മാസമായി. എന്നെ നന്നായി നോക്കുന്ന എനിക്കറിയാം, പക്ഷേ എന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഞാൻ പറയണ്ടേ? ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുക്കറ്, മിക്സി, ഗ്രൈൻഡർ, അതുകൂടാതെ ഞാനൊരു കുക്കിനെ കൂടെ വാങ്ങിച്ചു. 30,000 രൂപ കൊടുത്തു. അറിയാമോ, ചേട്ടൻ പോയതിലുള്ള വിഷമം ഇപ്പോഴാ ഞാൻ മനസ്സിലാക്കണത്. അടുത്ത ജന്മത്തിലെങ്കിലും ചേട്ടൻ ഒരു വേലക്കാരനായിട്ട് തന്നെ വരണം, അല്ല എന്റെ ഭർത്താവായിട്ട് വരണം. ഐ മിസ് യു ചേട്ടാ. മാഡം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എങ്ങനെയുണ്ട് ഈ കുക്കിന്റെ വേഷം? അയ്യോ, നീ കുക്കല്ല, കുക്കറാ. ഫിസിലടിച്ചോണ്ട് നടക്കണ കുക്കറ്. അയ്യോ, ഇത് കുക്കിന്റെ വേഷമാണ്. അയ്യോ, ഇത് ഇന്ത്യൻ ഹൗസ് അല്ല. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് എന്റെ വീടാണിത്. മാഡം, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെള്ളയാണ് ധരിക്കാറ്. കാരണം ഞാൻ ഉണ്ടാക്കുന്നതേ ഇഡ്ഡലി, ദോശ, അപ്പം, ഇടിയപ്പം. ഇന്നലെ ഉണ്ടാക്കിയ ഇടിയപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് ഇടിയപ്പം അല്ല, അത് മുടിയപ്പ. നിന്റെ തലമുടി മുഴുവൻ ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാനേ ഉച്ചക്ക് കളർഫുള്ളായ വസ്ത്രങ്ങളാണ് ധരിക്കാറ്, കാരണം എന്റെ വിഭവങ്ങളും കളർഫുള്ളാണ്. കിച്ചടി, പച്ചടി, അവിയൽ, സാമ്പാർ, രസം, മോലൻ, കാളൻ, തോരൻ, പായസം, പപ്പടം. എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്? എന്റെ പപ്പടം പൊട്ടിച്ചതാ. അതെ, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഊണും 21 വിഭവങ്ങളും എങ്ങനെയുണ്ടായിരുന്നു? അതിലൊരു വിഭവം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഓ, ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഒരു മാസ്റ്റർ പീസ് കാണും, ഞാൻ പറയട്ടെ? ആ, പറ പറ. ബീട്രൂട്ട് കൊണ്ടാട്ട, മീൻ അവിയൽ, അപ്പ തലശ്ശേരി, ദം പുളിശ്ശേരി. നോ 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 നോ. പിന്നെ മാഡത്തിന് എന്താ ഇഷ്ടപ്പെട്ടത്? കരിഞ്ഞാലി വെള്ളം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഒലത്തിയതോ? ആ, നീ ഒലത്തിയതേ, ഞാൻ ബാബുക്കുട്ടന് കൊടുത്തു. മാഡം കഴിച്ചില്ലേലും മോൻ കഴിച്ചല്ലോ. അയ്യോ, ബാബുക്കുട്ടൻ ഇവിടുത്തെ പട്ടിയാ. ഓ മൈ ഗോഡ്, ഞാൻ ഉണ്ടാക്കിയതൊരു പട്ടിയെങ്കിലും തിന്നല്ല. അല്ല, വല്ലതും പറഞ്ഞോ. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കൈ കഴുകിക്കോളൂ. ഇന്ന നെയ് റോസ്റ്റ്. ഏതിതാ? അയ്യോ അയ്യോ, മാറിപ്പോയല്ലോ. ഒരു മിനിറ്റ്. അയ്യോ, കളയടി. മാഡം, ഈ ഫോട്ടോയിൽ ഇരിക്കുന്നത് ആരാണ്? എന്റെ കൺകണ്ട ദൈവം. ഓ, ഇപ്പൊ ദൈവമൊക്കെ കോട്ടൺ സൂട്ട് ഇട്ടാണ് ഇരിക്കണത്. ഇതേ മിസ്റ്റർ ബെറോൺ. ഒരു ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാണല്ലോ, ഇതിലേ കൂടെ റോബോട്ട് ഇങ്ങനെ പോകുന്നത് പോലെ ഇങ്ങനെ 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 കറങ്ങി കറങ്ങി എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. ഓ, അപ്പൊ ഈ വീട്ടിലെ റോബോട്ട് ആയിരുന്നല്ലേ? അല്ലടി, എന്റെ കെട്ടിയനായിരുന്നു. അല്ല, ഈ മിസ്റ്റർ റോബോട്ട് എങ്ങനെയാണ് ഈ പടമായത്? അതെ, പ്രഷർ കൂടിയിട്ട് കണ്ട അപ്പറയിലോട്ടാ ഷുഗറും പ്രഷറും ഉണ്ടെന്ന്. എടി പൊട്ടി, പ്രഷർ അല്ല, പ്രഷർ കുക്കർ പൊട്ടി തെറിച്ചു മരിച്ചു. അപ്പൊ റീപ്ലേസ്മെന്റും വാറന്റി ഒന്നും ഉണ്ടായിരുന്നില്ലേ? അയ്യോ, പ്രഷർ കുക്കറിന് റീപ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ മിസ്റ്റർ ബോണ്ട് ഇല്ലായിരുന്നു. ഷോ, അതെ, ഈ പഴയ കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് വേണം ഞാനും എന്റെ വീട്ടിൽ ഇതുപോലെ ഭിത്തിയിലാവനല്ലേ. 5 വർഷത്തെ ഗ്യാരണ്ടി ഉള്ള കുക്കർ ആയിവിടെ ഇരിക്കണം. അയ്യോ, എനിക്ക് റിസ്ക് എടുക്കണ്ട, ഞാൻ അടുപ്പത്ത് വേവിച്ചോളാ. അയ്യോ, നീ വേവിച്ചു വെച്ച കപ്പയും മുളകും ഉണക്കമീനും കൂടെ ഞാനങ്ങ് കഴിച്ചു. എവിടെ വെച്ചതാ കഴിച്ചത്? ആ അടുക്കളയിരുന്നത്. എലി ശല്യം കാരണം എലി വിഷം വെക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഡത്തിന്? അതിനിപ്പോ എന്നാടി മാഡം, ആ വേവിച്ച കപ്പയിലല്ലേ ഞാൻ എലി വിഷം വെച്ചത്?